بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله إلى كافة الخلق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله، يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ സദാത്തുക്കൾ, പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധരായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളെ സ്നേഹലോകത്ത് നിന്ന് വായിച്ചും പറഞ്ഞും നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിൻ്റെ 15-ാം വർഷം 5-ാമത്തെ ദിവസം ബുറുദയുടെ വരികൾക്കൊപ്പമുള്ള അവതരണത്തിൻ്റെ 4-ാം അധ്യായത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങളെ ഏതെല്ലാം മേഖലയിലൂടെ എങ്ങനെയെല്ലാം വായിക്കണം പറയണം, അവിടുത്തെ പ്രകീർത്തനങ്ങൾ ഏതു വിധേനയെല്ലാം പങ്കുവെക്കണം എന്നതിലേക്കുള്ള കൃത്യമായ ഒരു നിർണയം ഇമാം ബൂസൈർ റളിയല്ലാഹു അൻഹു നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകൾ അമാനുഷിക സംഭവങ്ങളും അത്ഭുതകാര്യങ്ങളും വിശദീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇമാം അവർ പറയുന്നത് ഫമാ തതാവുലു ആമാലിൽ മദീഹില ما فيه من كرم الأخلاق والشيم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. نبي صلى الله عليه وسلم തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെയും അവിടുത്തെ മഹനീയ ഭാവങ്ങളെയും എല്ലാം ഒരാൾ അവതരിപ്പിക്കാൻ ഒരുങ്ങിയാൽ
ആഗ്രഹങ്ങളിൽ സഫലമാകും വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനം പൂർത്തിയാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിന്റെ പരമാവധി പറയണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് ഗദ്യവും പദ്യവും എല്ലാം രചിക്കാൻ തുടങ്ങുക. എന്നാൽ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനം എഴുതാൻ ഒരുങ്ങിയ ആരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എഴുതിയോ പറഞ്ഞോ അവസാനിപ്പിച്ചിട്ടില്ല. ഇതുപോലെ സ്തുതിഗീതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തെ ഒരാൾക്കും ലോകത്ത് പരിചയപ്പെടുത്താനുമില്ല. അബൂബക്കർ റഷീദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അഖില്ലായ മൻ യുഹ്സി മദീഹ മുഹമ്മദി ففي مدحه كتب من الله تقرأ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തന പ്രപഞ്ചത്തെ ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ ലോകത്തിൻ്റെ മുഴുവനും മുമ്പിൽ നിരന്തരമായി പ്രകീർത്തനങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിരിക്കെ ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പറഞ്ഞു തീർക്കാനാവുക? അള്ളാഹുവിൻ്റെ കലാമിന് സാധ്യമാകാത്തത് അഥവാ അള്ളാഹുവിൻ്റെ കലാം പൂർത്തീകരിച്ചു തരാത്തത് പിന്നെ ആർക്കാണ് പൂർത്തീകരിക്കാനാവുക? പരിശുദ്ധമായ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളെ പൂർത്തീകരിച്ചിട്ടില്ല, നിരന്തരമായി അത് പുതുമയോടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരിക്കെ പിന്നെ ആരാണ് ആ മദഹിന്റെ ലോകത്ത് ഞങ്ങൾക്ക് അത് പരിപൂർണമാക്കാം എന്ന ആശയോടെ വരുന്നത്? ഒരാൾക്കും സാധ്യമല്ല. മഹാനരായ ഉമറുൽ ഖാഹിരി റളിയല്ലാഹു അൻഹു കായൽ പട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ആത്മീയ ഗുരു അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങൾ കൊണ്ടും തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിന്റെ വലിയ ഒരു മാല്യം കോർത്തു. അതിന്റെ പ്രാരംഭം തന്നെ മഹാൻ അവർകൾ എഴുതിയത് أولا سطور بسم الله بدء البدء القالقال بالغ المداح في أوصافه فما بلغ بالغ معشار ما أوتي بها من بال بال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ചൊല്ലാൻ ഒരുങ്ങിയ മുഴുവൻ ആളുകളും അവരുടെ കഴിവിൻ്റെയും യോഗ്യതയുടെയും അവരുടെ ശക്തിയുടെയും പരമാവധിയെ അവർ പ്രയോഗിച്ചു. അവർക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അവർ പരിശ്രമിച്ചു. എന്നാൽ അവർക്കൊരംശം പോലും അവതരിപ്പിക്കാനായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്തുതികളെയും മദഹുകളെയും ലവലേശം പ്രസന്റ് ചെയ്യാൻ അവരാർക്കും കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ആശ്ചര്യത്തിൻ്റെ ലോകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനത്തിൻ്റെ ലോകം.
മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് അറിയാൻ ഒരു ജൂത സഹോദരൻ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നു. വന്നിട്ട് ചോദിച്ചു, അല്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ പ്രവാചകരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ, അവിടുത്തെ സ്വഭാവ ഗുണങ്ങളെയും വിശേഷങ്ങളെയും ഒന്ന് വിശദീകരിക്കാമോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നേക്കാൾ നന്നായി പറഞ്ഞു തരാൻ അറിയുന്ന ആളാണ് ബിലാലു ബിൻ റബാഹ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ രാപ്പകലുകളെയും നിസ്കാരങ്ങളെയും അവിടുത്തെ ജീവിത വ്യവഹാരങ്ങളെയും കൂടുതൽ പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് ബിലാലു ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് രാവിന്റെ കഥ അറിയുന്ന ആളാണ് ബിലാൽ തങ്ങൾ. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിൽ മിനാരം അല്ലെങ്കിൽ മിഅ്ദന വരുന്നതിന് മുമ്പ് തൊട്ടടുത്തുള്ള വീട്ടിന്റെ മച്ചിന്റെ മുകളിൽ കയറി വാങ്ങുകൊടുത്തിരുന്നയാളാണ്. തഹജ്ജുദിന്റെ സമയത്ത് ആ വീടിന്റെ മച്ചിന്റെ മേലേക്ക് ചെല്ലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിലപ്പോൾ വിളിച്ചിട്ടാണ് പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർത്താൻ വേണ്ടി ചെല്ലുമ്പോൾ പലപ്പോഴും സുജൂദിലായി കണ്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘനേരം ഖുർആൻ ഓതി കരയുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പറയാനുള്ള ആളാണ് ബിലാലു ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു. മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ പ്രിയമുള്ളവരെ, ബിലാൽ എന്നവരുടെ അടുക്കൽ ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചറിയാം. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഈ ജൂത സഹോദരൻ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അവിടുത്തെ മദഹകളും കീർത്തനങ്ങളും ഒന്ന് വിശദീകരിക്കാമോ? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് അത്രമേൽ വിശദീകരിക്കാൻ അറിയില്ല. അവസാനം വരുന്നത് എവിടേക്കാണ്? സയ്യിദുനാ അലിയുനിൽ മുർത്തള റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വിടുന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെല്ലാൻ പറഞ്ഞു നബി കീർത്തനങ്ങളെ അറിയാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കുഞ്ഞു പ്രായം മുതൽ നേരിട്ടറിയാൻ നിയോഗം കിട്ടിയ അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പരസ്യ പ്രബോധനത്തിന് മുമ്പ് തന്നെ അരമനയിൽ നിന്ന് ആത്മീയതയുടെ വെളിച്ചം കിട്ടിയ മഹാൻ. മറ്റെല്ലാവരുടെയും പേരുകൾക്ക് തർളിയത്ത് ചെല്ലുമ്പോൾ കറമല്ലാഹു വജ്ഹഹു എന്ന് പറയപ്പെടുന്ന മഹാൻ, ആ മഹാനായ അലിയുനിൽ മുർത്തള റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അല്ലയോ അലിയേ, നിങ്ങൾ നിങ്ങളുടെ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളെ ഒന്ന് പറഞ്ഞു തരാമോ? അവിടുത്തെ മദഹകളെ കീർത്തനങ്ങളെ ഒന്ന് അവതരിപ്പിക്കാമോ? മഹാനരായ അലി റളിയല്ലാഹു അൻഹു, ഞാൻ പറഞ്ഞു തരാമെന്ന് മറുപടി പറഞ്ഞിട്ട് ചോദിച്ചു, ഈ ലോകത്ത് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ട് എന്ന് നിങ്ങൾ എനിക്കൊന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരാമോ? ഈ ലോകത്ത് ഏതെല്ലാം അനുഗ്രഹങ്ങളാണ് പടച്ചവൻ ഒരുക്കി വെച്ചിട്ടുള്ളത്? നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞു തരാമോ എന്ന് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു ആഗതനായ ജൂത സഹോദരനോട്.
അയാള് പറഞ്ഞു, ഞാനെങ്ങനെ പറയാനാണ്, ഈ ലോകത്ത് അനന്തമായ അനുഗ്രഹങ്ങൾ, ഏതെല്ലാം സംവിധാനങ്ങൾ, ഏതെല്ലാം ലോകങ്ങൾ, അതിൻ്റെ ഇടയിൽ നിന്ന് പടച്ചവൻ ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളെ ഞാനെങ്ങനെ എണ്ണിപ്പറയാനാണ്. ഉടനെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ലോകത്തുള്ള മുഴുവൻ സൗകര്യങ്ങളെ കുറിച്ചും ഖുർആൻ പറഞ്ഞത് ഖുൽ മതാഉ ദുനിയാ ഖലീൽ, ഈ ലോകത്തുള്ള അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും എല്ലാം കുറച്ചു മാത്രമാണ് എന്നാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അങ്ങനെ കുറഞ്ഞ അനുഗ്രഹങ്ങളാണ് ഈ ലോകത്തുള്ളത്, എണ്ണിയാൽ ഒടുങ്ങുന്നത് മാത്രമാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. ഈ ലോകത്തെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് എണ്ണിത്തരാൻ പറ്റുന്നില്ല. എന്നാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് അതേ ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഇന്നക ലഅല ഖുലുഖിൻ അദീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് മഹത്വമുള്ളത്, ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണെന്ന് പരിചയപ്പെടുത്തുന്നു. ഖുർആൻ കുറച്ചു മാത്രമെന്ന് പരിചയപ്പെടുത്തിയതിന് നിങ്ങൾക്ക് എണ്ണാൻ കഴിയുന്നില്ല. ഖുർആൻ മഹത്വമുള്ളതെന്ന് പറഞ്ഞതിന് ഞാനെങ്ങനെ എണ്ണാനാണ്? അതുകൊണ്ട് അല്ലയോ സഹോദര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങളെ ഈ വിധത്തിലാണെങ്കിൽ ഞാൻ എങ്ങനെ പറയാനാണ്, ഞാൻ എന്തു പറയാനാണ്? ഫമാ തതാവുലു ആമാലിൽ മദീഹില മാഫീഹി മിൻ കറമിൽ അഖ്ലാഖി വശ്ശിയമീ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെയും അവിടുത്തെ സമീപന രീതികളെയും അവിടുത്തെ പെരുമാറ്റ ചിട്ടകളെയും എല്ലാം ഒന്ന് എണ്ണാൻ നോക്കിയാൽ ഒരു പ്രകീർത്തകനും ഒരു മാദിഹനും പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല. ലോകത്ത് ഒരു തുതിപാടകനും പറഞ്ഞവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല. അത്രയും വിശാലമായ ലോകമാണ് നബി കീർത്തനത്തിൻ്റെ ലോകമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദിഹിൻ്റെ മാല്യം എഴുതുമ്പോൾ ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രിയമുള്ളവരെ, ഇങ്ങനെ അനന്തമായ വർണ്ണനകളുടെ ലോകമാണ്, ഒരിക്കലും പറഞ്ഞോ എഴുതിയോ വരച്ചോ തീർക്കാനാവാത്ത അനന്തമായ വിശേഷങ്ങളുടെ ലോകമാണ്. സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ സ്തുതിയുടെ ലോകത്ത് നിന്നുകൊണ്ട് ചോദിക്കട്ടെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകം മുഴുവനും ഏറ്റെടുത്ത് വർണ്ണിച്ചതുപോലെ ലോകത്ത് വേറെ ഏതൊരു വ്യക്തിയാണ് ലോകമേറ്റെടുത്തത്? എല്ലാ വിമർശകന്മാരുടെ വിമർശനവും അവിടെ ഇരിക്കട്ടെ, ഏതാളുകളൊക്കെ പ്രതികരിച്ചു അതെല്ലാം അവിടെ ഒന്ന് നിൽക്കട്ടെ, ലോകത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മതാചാര്യന്മാരുണ്ട്, കഴിഞ്ഞകാല പ്രവാചകന്മാരുണ്ട്, മതപ്രബോധകന്മാരുണ്ട്, പുണ്യപുരുഷന്മാരുണ്ട്. നിരന്തരമായി ഇത്രമേൽ പ്രകീർത്തനത്തിൻ്റെ മാല്യം ചേർത്ത് വർണ്ണിക്കപ്പെട്ട ഒരു നേതാവിനെ ആരാണെന്ന് ചോദിച്ചാൽ, നിഷ്പക്ഷമായി ഒരാൾ പഠിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയല്ലാതെ മറ്റൊരാളെയും കാണാനില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് വന്ന് പാടിപ്പറഞ്ഞ് പുകഴ്ത്തിയ എത്രയാളുകളാണ്! ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ കാലത്തിനു ശേഷവും ഇസ്ലാമിൻ്റെ ഉള്ളിലും ഇസ്ലാമിൻ്റെ പുറത്തുമെല്ലാം നിന്നുകൊണ്ട് നബികീർത്തനങ്ങളെ കോർത്തു വെച്ച എത്ര എത്ര ആളുകളാണ്! അവരെല്ലാവരും എന്തൊരു കാര്യത്തിനു വേണ്ടിയായിരുന്നു പ്രവാചകരെ പറഞ്ഞത്! നിഷ്പക്ഷമായി നമുക്കൊന്ന് ആലോചിക്കേണ്ട വിഷയമാണിത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അറബ് ലോകത്തെ കാവ്യവിലാസമാകുന്ന നാബിഗ വരികയാണ്.
നാബിഗ വന്നിട്ട് പാടുന്നു, ബലഗന സമാ അമജുദുനാ വജുദുദുനാ വഇന്നാ ലനബഗി ഫൗക ദാലിക മൽഹറാ. ഞങ്ങളിതാ പ്രഭാവത്തിലും ഞങ്ങൾ വലിയ വലിയ വിലാസത്തിലും ആകാശമണ്ഡലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്യുന്നതങ്ങളിലേക്ക് ഞങ്ങളുടെ വിലാസം ഉയർന്നിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനത്തിലൂടെയും നിയോഗത്തിലൂടെയും ലോകത്തെ അത്യുന്നതന്മാരായി നമ്മളെ മാറിയിരിക്കുകയാണ്. ബലഗന സമാ മജ്ദുനാ വജുദുദുനാ വഇന്നാ ലനബഗി ഫൗക ദാലിക മൽഹറാ. എന്നാൽ ഞങ്ങൾക്ക് അവിടെ നിന്നാൽ പോരാ, ആകാശത്തിൻ്റെയും അപ്പുറത്ത് അത്യുന്നതങ്ങൾക്കും അപ്പുറത്ത് ഞങ്ങൾക്ക് പ്രാപിക്കേണ്ടതുണ്ട്. فقال النبي صلى الله عليه وسلم نبي صلى الله عليه وسلم തങ്ങളെ ചോദിച്ചു, ഇല ഐനാ, ഇനി നിങ്ങൾക്ക് എവിടേക്കാണ് എത്തേണ്ടത്? ഇനി ഞങ്ങൾക്ക് നിങ്ങൾക്ക് എവിടേക്കാണ് എത്തേണ്ടത്? നാബിഗ, ഏത് ലോകത്തെയാണ് നിങ്ങൾക്ക് പ്രാപിക്കേണ്ടത്? ഏത് പ്രപഞ്ചത്തെയാണ് നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടത്? ഉടനെ നാബിഗ എന്നവര് പറയുകയാണ്, ഞങ്ങൾക്ക് സ്വർഗത്തിലേക്കാണ് എത്തേണ്ടത്. നബിയേ, ഞങ്ങൾക്ക് സ്വർഗമാണ് പ്രാപിക്കേണ്ടത്, സ്വർഗത്തിലേക്കാണ് ഞങ്ങൾക്ക് എത്തിച്ചേരേണ്ടത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം ഇൻഷാ അല്ലാഹ്, അതെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് തന്നെ എത്തുന്നതാണ്. കഴിഞ്ഞപ്പോൾ അദ്ദേഹം പാടി, ലാ ഖൈറ വലാ ഖൈറ ഫീ ഹിൽമിൻ ഇദാ ലം യകുൻ ലഹു ബവാദീറു തഹ്മീസഫു വഹു അൻ യുകദ്ദറാ ولا خير في جهل اذا لم يكن له قريب اذا ما اورد الامر اذا لم اذا ما اورد الامر اصدر. കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുന്ന വിവേകം, അന്യമായ കാര്യങ്ങളെ അന്വേഷിക്കുന്ന അറിവില്ലായ്മ, ഇത് രണ്ടുമാണ് നന്മ നൽകുന്നത് എന്ന് പറഞ്ഞ് കവിതയങ്ങ് പാടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പല്ലുകൾ കേടുവരാതെ അല്ലാഹു സംരക്ഷിക്കട്ടെ, അല്ലയോ നാബിഗ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ പ്രകീർത്തനത്തിൻ്റെ മാല്യം ചേർത്തു വെക്കുന്ന കവിയാണ് നാബിഗ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുന്ന് അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നു, നിങ്ങളുടെ പല്ലുകൾ കൊഴിയാതിരിക്കട്ടെ, നിങ്ങളുടെ വായയ്ക്കും നിങ്ങളുടെ പല്ലുകൾക്കുമെല്ലാം അനുഗ്രഹമുണ്ടാകട്ടെ. 120 വയസ്സിലും തിളങ്ങുന്ന പല്ലുകളുള്ള നാബികയാണ് ചരിത്രത്തിന് പിന്നെ പറയാനുള്ളത്. ഏത് പ്രായത്തിൽ ഒരു പല്ല് കൊഴിഞ്ഞാലും പകരം പല്ല് മുളയ്ക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയുടെ പുലർച്ചയായി നാബികയുടെ പ്രകീർത്തനത്തിന് സമ്മാനം ലഭിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, ഈ നാബികയ്ക്കുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു തീർക്കാനായി? ഇല്ല. അദ്ദേഹത്തിൻ്റെ പ്രകീർത്തനത്തിൻ്റെ വഴികളും വരികളും വഴിയിൽ വെച്ച് തീരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാടിക്കൊണ്ടേയിരുന്നു, പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. ജീവിതം മുഴുവനും എത്ര കാലമാണോ ജാഹിലിയത്തിൽ കഴിഞ്ഞത്, അത്രയും കാലം ഇസ്ലാമിലും കഴിയാൻ ഭാഗ്യം കിട്ടിയ മുഹദറമീൻ കവികളുടെ നേതാവാണ് സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിതയ്ക്ക്
മദീന പള്ളിയിൽ നിന്ന് ഔദ്യോഗികമായി കോർത്തിണക്കിയ മഹാനായ സയ്യിദുനാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നിരന്തരമായി പ്രകീർത്തനങ്ങൾ ചൊല്ലുകയാണ്. ആ മഹാനായ ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനുണ്ടോ മിഅശാറമാ ഊതീ ബിഹാ മിംബാലിബാൽ, ഉള്ളിൽ കരുതിയതിന്റെ ഒരംശമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു തീർക്കാനായോ? കാരണമെന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഫമാ തതാഉലു മാലിൽ മദീഹില മാ ഫീഹി മിൻ കറമിൽ അഖ്ലാഖി വശ്ശിയമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹാത്മ്യങ്ങളെയാണ് ലോകത്തിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇവിടെ സൈദ്ധാന്തികന്മാരായ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അത് ബുദ്ധിപരമായി ഉയർന്ന നിലവാരമുള്ള ആളുകൾക്കേ ബോധ്യമാകുന്നുള്ളൂ. സാധാരണക്കാരുടെ ഇടയിൽ ജീവിച്ചവരെ ചിലപ്പോൾ ബുദ്ധി രാക്ഷസന്മാർ അംഗീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല, എല്ലാ തലത്തിലുമുള്ള ആളുകൾക്ക് മാതൃകയാണ്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള ആളുകൾക്ക് മാതൃകയാണ്. ഉപരിലോകത്ത് വലിയ ചിന്ത നടത്തുന്ന ആളുകൾ കടന്നു വരട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാം. ഏറെ സമയത്തെ വാനലോകത്തേക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളെ വായിക്കുകയാണ്. വിനയമുള്ള ആളുകൾക്കാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണേണ്ടത്? അതേ, ലോകത്തൊരു ശത്രുവും നേരിടാൻ ഇല്ലാത്ത വിധം ഏകാധിപത്യം വാഴാൻ പറ്റുന്ന വിധത്തിൽ ഒരു പ്രതിസ്വരമുയർത്താൻ ആരുമില്ലാത്ത രീതിയിൽ മക്കയിലേക്ക് ജയിച്ചടക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ അവിടുന്ന് വിനയം കൊണ്ട് തലകുനിച്ച് സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തിൻ്റെ ശിരത്തിൻ്റെ മേൽഭാഗത്ത് തട്ടുന്നതുവരെ കുനിഞ്ഞിരുന്ന് വിനയം കാണിച്ച റസൂലുള്ളാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. പരിസേവകന്മാരായ ആളുകളോടൊപ്പം ഒരേ തളികയിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പോലും വയറു നിറച്ചിട്ടില്ല. എപ്പോഴെങ്കിലും മൂന്നിലൊന്ന് ഭാഗം നിറയ്ക്കാൻ അവിടുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരുമിച്ച് ആളുകളോടൊപ്പം ഒറ്റ സദ്യയിൽ ഇരുന്നപ്പോഴാണ് ഇമാമു തിർമിദി എത്ര നിവേദനങ്ങളാണ് കൊണ്ടുവന്നത്. നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ കൂട്ടുകാരോടൊപ്പം സഹാബാക്കളോടൊപ്പം ഇരുന്ന് കഴിക്കുമ്പോഴാണ് ആശ്വാസമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ വിഭവ സമൃദ്ധമായ ഭക്ഷണം വീട്ടിൽ ഒരുക്കി വെച്ച് രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്, നേതാവാണ് എന്ന നിലയിൽ ആഢ്യത്വത്തിൻ്റെ ജാടയിൽ കഴിയുന്നയാളല്ല, വിനയത്തിൻ്റെ പര്യായമായി ജീവിക്കുന്ന നേതാവാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കൈകൊണ്ട് അതാ ചെരുപ്പ് തുന്നുകയാണ്, വസ്ത്രം തുന്നിച്ചേർക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ വിനയത്തിൻ്റെ പര്യായമായി ലോകത്തിൻ്റെ മുമ്പിൽ അവതരിച്ചിരിക്കുകയാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
ഏത് അന്വേഷണ വഴിയിലൂടെ പഠിച്ചു നോക്കിയാലും മാഫീഹി മിൻ കറമിൽ അഖ്ലാഖി വശിയമി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വഭാവ ഗുണങ്ങളെ ഒന്നെണ്ണി പഠിച്ച് മദഹി പറയാൻ നോക്കിയാൽ ആർക്കാണ് പറഞ്ഞു തീർക്കാനാവുക? ലോകത്തൊരാൾക്കും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇതാണ് ബൂസീരി ഇമാം റളിയല്ലാഹു അൻഹു ഇടയിലൂടെ കയറി പറയുന്നത്. മഹാനായ ഉമറുൽ ഖാഹിരി തങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങിയിട്ടാണ് കവിത എഴുതാൻ തുടങ്ങിയത്. ബാലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ ബാലിഗും മിഷറമാ ഊതി ബിഹാ മിൻ ബാലിബാൽ. ആലോചനയുടെ ഒരംശം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞു തീർക്കാനാവില്ല. ഇങ്ങനെയെല്ലാം ലോക സമക്ഷത്തിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചത് ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെ അറിയുകയാണ്. അറിഞ്ഞിട്ട് പ്രകീർത്തനം ചൊല്ലുമ്പോൾ ആൻ മേരി ഷിമ്മൽ എന്തിനാണ് നബി കീർത്തനം എഴുതിയത്? ഏതെങ്കിലും ഒരാളുടെ അംഗീകാരത്തിന് വേണ്ടിയാണോ? അല്ല. അവരിലേക്ക് വന്നു കയറിയ പ്രവാചക പഠനങ്ങളിലൂടെ ഇരച്ചു കയറിയ സ്വഭാവ ഗുണങ്ങളുടെ മുമ്പിലാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് കാവ്യാത്മകമായ ഗ്രന്ഥമെഴുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പറയുമ്പോൾ ആൻ മേരി ഷിമ്മൽ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. പ്രവാചകന്മാരെയും ഒരുപാട് മഹാന്മാരെയും ഞാൻ ലോകത്ത് വായിച്ചിട്ടുണ്ട്, എന്നാൽ പ്രബോധനം നടത്തിയ ആശയത്തോട് ഇത്രയും സത്യസന്ധതയുള്ള ഒരാളെ ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടില്ല. പ്രബോധനം ചെയ്ത ആശയത്തോട് ഇത്രയും സത്യസന്ധതയുള്ള ഒരാളെ ഞാൻ വായിച്ചിട്ടില്ല. എന്താണങ്ങനെ പ്രബോധനം ചെയ്ത ആശയത്തിന് ഇത്രയും സത്യസന്ധത? മറ്റൊന്നുമല്ല, മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾക്ക് മദീനയിൽ വന്ന ആദ്യ നാളുകളിൽ രാത്രിയിൽ ആരെങ്കിലും ആക്രമിക്കാൻ വരുമോ എന്ന നിലയിൽ പാറാവുകാരുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു ചിലപ്പോൾ കാവൽ നിൽക്കുമായിരുന്നു. അങ്ങനെ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറത്തു ഷരീഫ അഥവാ അന്തിവിശ്രമം കൊള്ളുന്ന പവിത്ര ഭവനത്തോട് ചേർന്ന് പാറാവുകാരി നിന്നിരുന്ന സ്ഥലത്തൊരു തൂണ് ചരിത്രപരമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്ഥലത്തായിരുന്നു നിൽക്കാറുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം രാത്രിയിൽ പാതിരാത്രിയുടെ പഴുതിൽ അവിടുത്തെ വീട്ടിൽ കിടക്കുമ്പോഴാണ് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂക്തം അവതരിക്കുന്നത്. വല്ലാഹു യഅസിമുക മിനന്നാസ്. ഓ പ്രവാചക പ്രഭോ, അല്ലാഹു തആല ജനങ്ങളിൽ നിന്ന് അവിടുത്തെ കാത്തുകൊള്ളും നബിയേ. ഈ ആയത്തങ്ങ് അവതരിച്ച അതേ സെക്കൻഡിൽ ആൻ മേരി ഷിമ്മലിന്റെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ ഉടനെ ഹൈമയിൽ നിന്ന് പുറത്തേക്ക് ശിരസ് കൊണ്ടുവന്നിട്ട് മുത്തനബി തങ്ങൾ അന്ന് പാറാവ് നിന്ന സ്വഹാബികളോട് പറഞ്ഞു, ഇപ്പോൾ തന്നെ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന്. ഇപ്പോൾ തന്നെ പോകാൻ പറഞ്ഞു. ഇത് വെച്ചിട്ടാണ് വളരെ വാചാലമായി അവര് പറയുന്നത്, ലോകത്താരൊക്കെ എന്തൊക്കെ സിദ്ധാന്തം പറഞ്ഞാലും സ്വന്തം തടി കാക്കാൻ വേണ്ടിയുള്ള സ്വാർത്ഥതകൾ ഉണ്ടാകും. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്ത ആശയത്തോട് സത്യസന്ധതയുള്ളത് കൊണ്ടാണ് ആ അവതരിച്ച സൂക്തത്തെ 100% ഉറച്ചു വിശ്വസിച്ചു. അതേ സെക്കൻഡിൽ തന്നെ നാളെ രാവിലെ ആകട്ടെ എന്ന് വെച്ചില്ല, അതേ സെക്കൻഡിൽ തന്നെ പറഞ്ഞു നിങ്ങൾ പൊയ്ക്കോളൂ. വല്ലാഹു യഅസിമുക മിനന്നാസ്, അല്ലാഹു തആല കാത്തുകൊള്ളുമെന്ന് പ്രത്യേകം എനിക്ക് ഓഫർ നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ പാറാവിനാൾ വേണ്ട. ആ ആൻമേരി ഷിമ്മല് യൂറോപ്യൻ പശ്ചാത്തലത്തിൽ നിന്ന് വായിച്ച് അവർക്ക് തൃപ്തി വരാതെ വന്നപ്പോഴാണ് ഓഥന്റിക് റഫറൻസുകളിലേക്ക് പോയി.
സൂഫി ഗ്രന്ഥങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പഠിക്കുകയും വായിക്കുകയും ചെയ്ത് ആസ്വാദനപൂർണമായ രചനയാണ് ഹബീബായ തങ്ങളെക്കുറിച്ച് എഴുതിയത്. ഇതുപോലെ എത്രയെത്ര ആളുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുതി. ഇനി ലോകത്തുള്ള എല്ലാ ഭാഷയിൽ നോക്കിയാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ലം തങ്ങളെ വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനമില്ലാത്ത ഭാഷ ഏതാണ്? ഈ പ്രവാചകരെ ആറാം നൂറ്റാണ്ടിലെ ഒരു നാലുകെട്ടിന്റെ ഉള്ളിൽ ഒതുക്കേണ്ടതാണെന്ന് അഭിനവ നാസിസ്റ്റുകൾ അവരുടെ യുക്തി നിരീക്ഷണങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൂര്യനെ പോലെ ഉദിച്ചു നിൽക്കുന്ന പ്രമാണങ്ങളെ എങ്ങനെയാണ് തള്ളാൻ നിങ്ങൾക്കാവുക? എങ്ങനെയാണ് പകല് പകലാണെന്നതിനെ തെളിവ് ചോദിക്കും പോലെയാണ് ഇന്ന് നവനാസ്തികന്മാർ ചില വാദങ്ങൾ ഉന്നയിച്ച് കടന്നു വരുന്നത്. പ്രവാചകത്വ പ്രഖ്യാപനത്തിനെതിരെ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തന ലോകത്തിനെതിരെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. മലയാളത്തിന്റെ മണ്ണിലെ വള്ളത്തോളിനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചിട്ട് എന്ത് കിട്ടാനാണ്? എന്തുകൊണ്ടാണ് വള്ളത്തോളിനെ, അതുപോലെ തന്നെ ഗുരുവിനെ, നാരായണ ഗുരുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കാനുള്ള പ്രചോദനമുണ്ടായത്? അദ്ദേഹത്തിലേക്ക് ഇരച്ചുകയറിയ സന്ദേശത്തിന്റെ മാധുര്യമല്ലാതെ മറ്റെന്തെന്നാണ് നമുക്ക് പറയാനുള്ളത്? അല്ലാതെ മറ്റേതെങ്കിലും താല്പര്യം വേണ്ടിയാണോ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചത്? നോക്കൂ, വള്ളത്തോളിന്റെ കവിതകൾ ഏറെ ഉദ്ധരിക്കപ്പെടാറുണ്ട്. അതിൽ നിന്ന് ചില വരികളെ ഒന്ന് എടുത്തു നോക്കിയാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിനൽ അഖ്ലാഖി വശ്ശിയമീ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു പ്രയോഗമുണ്ട്. മുഹമ്മദിന്റെ തൃക്കഴുത്തു വെട്ടണം, മഹാമതത്തിന്റെ മുരടറുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗളച്ഛേദം നടത്തി ഈ മതത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒരാൾ പ്രവാചകരുടെ സഞ്ചാര വഴിയിൽ കടന്നു വന്നു. ആ ഒരു ചരിത്ര സംഭവത്തെയാണ് വള്ളത്തോൾ എടുത്തുദ്ധരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഇന്ന് ഫ്രാൻസിലൂടെ പ്രവാചകൻ ഇന്ന് നടത്തുന്ന ആളുകളുടെ താല്പര്യം പഴയകാല ചരിത്രത്തിൽ നിന്ന് കടമെടുത്തതാണ്. മഹാമതത്തിന്റെ മുരടറുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുക വഴി അവിടുന്ന് പ്രബോധനം ചെയ്ത മതത്തെ ഇല്ലായ്മ ചെയ്യണം, അതായിരുന്നു അവരുടെ ആഗ്രഹം. ഇനി വള്ളത്തോൾ എഴുതിയ രണ്ട് വരികൾ എനിക്ക് വായിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല. പറഞ്ഞ മറുപടി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇതാ നിൻ വാൾത്താൻ നിന്നിണം കുടിക്കുവാൻ കുടിക്കയായി, ഇതിൽ നിന്നു നിന്നെ ഏവൻ സംരക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വാളുയർത്തിയിട്ട് അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിന് വള്ളത്തോൾ കൊടുത്ത മലയാണ്മ ഞാൻ വായിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ആശയമാണ് ഞാൻ പറഞ്ഞത്. ആരാണ് ഈ വാളിൽ നിന്ന് രക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. അതിന് മറുപടി പറയുന്നത് ബൂസൈരി ഇമാം തങ്ങൾ പറഞ്ഞ വിശേഷണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ്. പ്രജകൾ തൻ കുറ്റം പൊറുത്തരുളുവാൻ ത്രിജഗതി പിതാവോട് പലപ്പോഴും നിബിഡ പ്രേമത്താൽ അപേക്ഷിച്ചു പോന്ന നബിത്തിരുനാവിൻ തലക്കൽ നിന്നപ്പോൾ ഗുരുവധക്രിയക്കുഴറി നിൽക്കുമാ കരാളനും കൈവാൾ വഴുതിപ്പോം വണ്ണം അതിസ്നിഗ്ധ ഭക്തിരസമൊഴുക്കിനി ചിപ്തിച്ചല്ലാഹെന്നൊരു ചെറുപദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി ഓങ്ങിയ വാളുകൊണ്ട് നിൽക്കുമ്പോൾ ആരാണ് രക്ഷിക്കുക എന്ന് ചോദിച്ചപ്പോൾ ആത്മീയതയുടെ അതിപ്രസരത്തിൽ വധിക്കാൻ ഉദ്ദേശിച്ചവന്റെ ആയുധം താഴെ വീഴുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പ്രവഹിച്ച ഒരു മറുപടി അല്ലാഹ് എന്ന വാചകം മാത്രമായിരുന്നു. അതിന് മുന്നോടിയായി വള്ളത്തോളിന് എഴുതേണ്ടി വന്നത്
പ്രജകൾ തൻ കുറ്റം പൊറുത്തരുളുവാൻ ത്രിജഗതി പിതാവോട് പലപ്പോഴും നിബിഡ പ്രേമത്താൽ അപേക്ഷിച്ചു പോന്ന നബി തിരുനാവിൻ തലക്കൽ നിന്നപ്പോൾ അഖ്ലാഖി വശിയമീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെ എണ്ണി പറഞ്ഞാൽ ഈ ലോകത്താർക്കാണ് പറഞ്ഞു തീർക്കാനാവുക? ഒരാൾക്കും പറഞ്ഞു തീർക്കാനാവാത്ത സ്വഭാവ ഗുണമാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ അവിടുത്തെ കഴുത്തിലുള്ള ഷാൽ പിടിച്ചു വലിച്ചിട്ട് ഒരു അഅ്റാബി വന്ന് പറയുന്നത്, ഓ പ്രവാചകരെ, നിങ്ങൾ എനിക്ക് സമ്പാദ്യത്തിൽ നിന്ന് തരണം. ഏത് സമ്പാദ്യത്തിൽ നിന്നാണ്? നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് തരണ്ട, നിങ്ങളുടെ വാപ്പാന്റെ സമ്പാദ്യത്തിൽ നിന്ന് തരണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും നിങ്ങളുടെ വാപ്പാന്റെ സമ്പാദ്യത്തിൽ നിന്നും തരേണ്ട ആവശ്യമില്ല. ഫഅതിനി മിമ്മാ ആതാകല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് തന്ന സ്വത്തിൽ നിന്ന് എനിക്ക് തന്നാൽ മതി, അല്ലാതെ ഔദാര്യമൊന്നും എനിക്ക് ചെയ്തു തരേണ്ടതില്ല. ഉടനെ സ്വഹാബാക്കൾ ചോദിച്ചു, അല്ലയോ നബിയെ, ഇയാളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അടങ്ങൂ സ്വഹാബ, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്ക് കൊടുത്തു, അയാൾക്ക് തൃപ്തിയായില്ല. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എനിക്ക് വേണം. ഹബീബായ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് തൃപ്തിയായോ? ഇല്ല, എനിക്ക് തൃപ്തിയായിട്ടില്ല, എനിക്ക് തീരെ തൃപ്തിയായില്ല, നിങ്ങൾ തന്നതെനിക്ക് മതിയായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെയും കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് പിന്നെയും പിന്നെയും കൊടുത്തു. കൊടുത്തു കഴിഞ്ഞിട്ട് ചോദിച്ചു, അല്ലാ അമാ തർളാ അർളീത, നിങ്ങൾക്ക് തൃപ്തിയായോ? എനിക്ക് തൃപ്തിയായില്ല. പിന്നെയും അദ്ദേഹത്തിന് കൊടുത്തു, ചോദിച്ചു, അറലീത, നിങ്ങൾക്ക് തൃപ്തിയായോ? ഇല്ല, ഇല്ല, എനിക്ക് മതിയായിട്ടില്ല, എനിക്ക് തൃപ്തിയായിട്ടില്ല. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും കൊടുത്തു. അപ്പോൾ ഹബീബായ തങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് മതിയായോ? അതെ, എനിക്ക് തന്നത് മതിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അങ്ങ് വിട്ടില്ല അയാളെ. അയാളോട് പറഞ്ഞു, ഇന്നക ജിഅ്തനാ ഫസഅൽതനാ ഫഅഅ്തൈനാക, നിങ്ങൾ എന്റെ അടുക്കലേക്ക് വന്ന് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് നൽകി, എന്നിട്ട് നിങ്ങളപ്പോൾ തൃപ്തിയായില്ലെന്ന് പറഞ്ഞു. ഫഖുൽതമാ ഖുൽത, നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞു. വഫീ അംഫുസിൽ മുസ്ലിമീന ഷൈഉം മിൻ ദാലിക, നിങ്ങളുടെ മറുപടി കേട്ടപ്പോൾ ഇവിടെയുള്ള എന്റെ അനുയായികൾക്കൊരു വിഷമമുണ്ട്. ഫഇന്ന ഹബബത ഫഖുൽ ബൈന ഐദീഹിം മാ ഖുൽത ബൈന യദയ്യ, നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ നിങ്ങൾ തൃപ്തിയായി എന്ന വിവരം എൻ്റെ പ്രിയപ്പെട്ട അനുയായികളുടെ സമക്ഷത്തിൽ വെച്ച് ഒന്ന് പറഞ്ഞിട്ട് പോകാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദാര്യത്തിൻ്റെ തുല്യതയില്ലാത്തൊരു ഉദാഹരണമാണ്, വിട്ടുവീഴ്ചയുടെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഉദാഹരണമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിർബന്ധ സകാത്ത് വാങ്ങാൻ വന്ന ആളല്ല, കൊടുക്കാനുള്ള വായ്പ തിരിച്ചു വാങ്ങാൻ വന്ന ആളല്ല, ആരെങ്കിലും ഏൽപ്പിച്ച സ്വത്ത് കൊടുക്കാൻ വേണ്ടി വന്ന ആളല്ല, തങ്ങളോട് സംഭാവന ചോദിച്ചു വന്ന ആളാണ്, ഔദാര്യം ചോദിച്ചു വന്ന ആളാണ്.
ഔദാര്യം ചോദിച്ച് വന്ന രീതി തന്നെ എങ്ങനെയാണ്? നിങ്ങളുടെയും നിങ്ങളുടെ വാപ്പാന്റെ സ്വത്തൊന്നും വേണ്ട എന്ന് സാധാരണ പറയാറില്ലേ? അതുപോലെ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അയാള് വന്നത്. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിഷ്ണുതയോടെ സ്വീകരിച്ച് കൊടുക്കാൻ പറ്റുന്നതെല്ലാം നൽകി, അയാൾക്ക് തൃപ്തിയാകുന്നത് വരെ നൽകിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരുപറ്റം ആളുകളുടെ ഹൃദയത്തിൽ ഇയാളെക്കുറിച്ചൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇതുകൂടിയൊന്ന് മാറ്റണമെന്ന് വിചാരിച്ച റസൂലുള്ളാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ എന്നോട് പറഞ്ഞുവല്ലോ നിങ്ങൾക്ക് തൃപ്തിയായി എന്ന് ഈ പരാമർശം എന്റെ കൂട്ടുകാരോട്, എന്റെ സ്വഹാബികളോട്, എന്റെ സഖാക്കളോട് നിങ്ങളൊന്ന് പറഞ്ഞിട്ട് പോകാമോ? എന്നാൽ എനിക്ക് വലിയ സന്തോഷമായി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ വർത്തമാനം അങ്ങ് കേട്ടപ്പോൾ അയാളെ പുറത്തേക്കിറങ്ങി ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, അതേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്നക അജ്മൽ തവാഹ്സൻത യാ റസൂലല്ലാഹ്. അല്ലയോ ഹബീബായ തങ്ങളെ, അല്ലയോ ഇസ്ലാമിന്റെ പ്രവാചകരെ, എനിക്ക് ഔദാര്യമായി തന്നിരിക്കുകയാണ്, എല്ലാം തന്നെനിക്ക് സംതൃപ്തിയോടെ എന്നെ മടക്കിയിരിക്കുകയാണ്, ഇതുപോലെ ഒരു തൃപ്തി എനിക്ക് വേറെ ഉണ്ടായിട്ടില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോക മനസാക്ഷിക്ക് മുമ്പിൽ വലിയൊരു തത്വം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്റെയും ഇദ്ദേഹത്തിന്റെയും ഉദാഹരണം അറിയുമോ? ഞാൻ ഇദ്ദേഹത്തെ നിങ്ങളുടെ മുന്നിൽ വിട്ടേച്ചു പോയിരുന്നെങ്കിൽ, അതാ മോട്ടു കാണിച്ച് മെട കാണിച്ച് ഓടിപ്പോയ ഒട്ടകത്തിന്റെ പിന്നിൽ ആളുകൾ കൂടിയാൽ അത് വീണ്ടും മെട കാണിച്ച് ഓടിപ്പോകും. അതേ സമയത്ത് അതിന്റെ ഉടമസ്ഥൻ പോയി അനുനയിപ്പിച്ചു കൊണ്ടുവന്നതിനെ തളച്ചാൽ ആ ഒട്ടകം എത്ര നല്ല നിലയിൽ വശപ്പെടുമോ? എന്നതുപോലെയാണ് ഞാൻ ഇദ്ദേഹത്തെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾ ഇദ്ദേഹത്തെ കയ്യേറ്റം നടത്തുകയും അയാളെ നരകത്തിലാവുകയും ചെയ്തേനെ. എന്നാൽ അദ്ദേഹത്തിന് കൊണ്ടുപോയി വേണ്ട പോലെ ഞാൻ അങ്ങ് നൽകിയപ്പോൾ അയാൾക്ക് തൃപ്തിയായത് കണ്ടില്ലേ? അയാൾ ഇസ്ലാമിലേക്ക് വരികയാണ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത പ്രകീർത്തനങ്ങളെ ലോകത്ത് മുഴുവനും പാടിപ്പുകഴ്ത്താൻ ഇറങ്ങിയ ആളുകൾ ഈ സംഭവങ്ങളെ എങ്ങനെ മാറ്റിവെക്കും? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ മഹിഷ്ടഭാവങ്ങളെയും ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ മലയാള കവികൾ പഠിച്ചു നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയാണ് വാഴ്ത്തേണ്ടതെന്ന് അവർ നോക്കിയപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങളെയും സന്ദേശ മഹാത്മ്യങ്ങളെയുമാണ് അവർ പാടിയത്. ജി ശങ്കരക്കുറുപ്പ് പറഞ്ഞു, പ്രവാചകർ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി, കാരണം ജനിച്ചവരെല്ലാം മരിക്കേണ്ടി വരും, അതുകൊണ്ട് പ്രവാചകരും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി. എന്നാൽ ആ പ്രവാചകന്റെ സന്ദേശം ഇവിടെ നിന്നൊരിക്കലും മാഞ്ഞു പോവുകയില്ല. ഓതിയാലൊട്ടുമൊടുങ്ങാത്ത ശക്തിയിൽ ജ്യോതിർഗണത്തിന്റെ ഗോളങ്ങളും മാറ്റിത്തമില്ലാതെ തന്മണ്ഡലങ്ങളിൽ ചുറ്റിച്ചുഴലും തിരിഞ്ഞിടുന്നു. കീഴിലായി പച്ചച്ചെടി നിര തിങ്ങുമീ ഊഴിയും കൺകുളിരേകിടുന്നു. ആളുകൾക്കെപ്പം ഒഴുത്ഭുതവും നൽകി മോളിലാകാശവും ഉല്ലസിപ്പു. എല്ലാറ്റിനെയും ഭരിക്കുന്ന സ്രഷ്ടാവാ മല്ല കനിവും കഴിവുമുള്ളോൻ. ചേലെഴുമോരോ നിയമ നിയത നിയമങ്ങൾ പോലെ മുഹമ്മദിൻ ആദർശങ്ങൾ. തന്നാൽ പ്രകാശിത ദൈവത്തിൻ കാരുണ്യത്താൽ മന്നുള്ള കാലം വിളങ്ങുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം തങ്ങളുടെ സന്ദേശം ഈ ലോകത്ത് എന്നെന്നും ജ്വലിച്ചുകൊണ്ടിരിക്കും, എന്നെന്നും പ്രകാശിതമായി കൊണ്ടിരിക്കും. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം തങ്ങൾ
ലോകത്ത് അവതരിപ്പിച്ചത് മനോഹരമായ ദർശനങ്ങളെയാണ്, ലോകത്താർക്കും മാറ്റിവെക്കാൻ പറ്റാത്ത സന്ദേശങ്ങളെയാണ്. അതാണ് ബുസൈരി ഇമാമിന്റെ വരികൾ ആവർത്തിച്ച് വായിക്കേണ്ടി വരുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ഇങ്ങനെ എഴുതാൻ തുടങ്ങിയാൽ ആർക്കാണ് എഴുതി എഴുതി തീർക്കാനാവുക? ആർക്കാണ് വർണ്ണിച്ചവസാനിപ്പിക്കാനാവുക? എല്ലാ ഭാഷയിലെയും എല്ലാ ദേശത്തെയും ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? ബുസൈരി ഇമാം തങ്ങളുടെ 160 വരുന്ന വരികൾ ഒരു ഭാഗത്ത് ബുറുദയായി നിൽക്കുമ്പോ ഉറുദുവിലെ ഒരു ബുറുദയുണ്ട്. അതാണ് മഹാനായ ഇമാമേ അഹമ്മദ് റിളാ ഖാൻ ഫാളിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിശ്വവിശ്രുതമായ മുസ്തഫ ജാനെ റഹ്മത്ത് പേ ലാക്കോ സലാം ഷംഅ ബസ്മേ ഹിദായത്ത് പേ ലാക്കോ സലാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകൾ എഴുതി വെച്ചിട്ട് ബഹുമാനപ്പെട്ടവര് പറയാണ്, ഉൻകി ബാലാ ഷറാഫത്ത് പേ ആലാ ദുറൂദ് ഉൻകി വാലാ സിയാദത്ത് പേ ലാക്കോ സലാം. ഷാഫിഈ മാലിക് അഹമ്മദ് ഇമാമേ ഹനീ ഷാഫിഈ മാലിക് അഹമ്മദ് ഇമാമേ ഹനീഫ് ചാറ് ബാഗേ ഇമാമത്ത് പേ ലാക്കോ സലാം. കാമിലാനേ തരീഖത്ത് പേ കാമിൽ ദുറൂദ് കാമിലാനേ തരീഖത്ത് പേ കാമിൽ ദുറൂദ് ഹാമിലാനേ ശരീഅത്ത് പേ ലാക്കോ സലാം. ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ ഫാളിലെ ബറേൽവി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്. അതിൽ ആശയപരമായ ഗ്രന്ഥങ്ങളുണ്ട്, ആദർശപരമായ ഗ്രന്ഥങ്ങളുണ്ട്, ആസ്വാദനപരമായ ഗ്രന്ഥങ്ങളുണ്ട്. മഹാൻ അവരോട് ഒരു ചോദ്യം ചോദിച്ചു, എന്താണെന്നറിയുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാഫിഉൽ ബലാ ആണ് എന്ന് സാധാരണ ചില സ്വലാത്തുകളിൽ പറയുന്നുണ്ട്. അങ്ങനെ പ്രവാചകരെ കുറിച്ച് പറയാൻ പറ്റുമോ? സ്വലാത്തു താജ് اللهم صل على سيدنا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിപത്തുകൾ നീങ്ങും എന്നൊരു പ്രയോഗം ഈ സ്വലാത്തു താജിൽ ഉണ്ടല്ലോ. അങ്ങനെ ഒരു പ്രയോഗം പ്രവാചകരെ കുറിച്ച് പറയാൻ പറ്റുമോ? മഹാനരായ ഇമാം ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ തങ്ങളോട് ചോദിച്ചു. മഹാനവറുകൾ 200 പേജുള്ള ഒരു ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥത്തിന്റെ പേരാണ് അൽ അംനു വൽ ഉലാ ലിനായത്തിൽ മുസ്തഫ ബിദാഫിഉൽ ബലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിപത്തുകളെ തടുക്കാനുള്ള കേന്ദ്രമാണ് എന്ന് തിരപ്പെടുത്തുന്ന, അങ്ങനെ പറയുന്ന ആളുകൾക്ക് സുരക്ഷയും ഔന്നത്യവും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് 100 ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവരൊരു ഗ്രന്ഥം എഴുതിയത്. വേറൊരിക്കൽ മഹാനവറുകളോട് വന്ന് ചോദിച്ചു, അല്ലയോ പ്രിയമുള്ളവരെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാ റസൂലല്ലാഹ് എന്ന് വിപത്ത് ഘട്ടങ്ങളിൽ വിളിക്കാൻ പറ്റുമോ? ഒരാൾ വന്നിട്ട് ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ തങ്ങളോട് ചോദിച്ചു. അപ്പോൾ ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ തങ്ങളെ പേനയെടുത്തു, എന്നിട്ടൊരു ഗ്രന്ഥം എഴുതി. നിദായേ യാ റസൂലല്ലാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
യാ റസൂലല്ലാ എന്ന് വിളിക്കുന്നതിൽ യാതൊരു പന്തികേടുമില്ല. വിഷമമുള്ളപ്പോൾ നമുക്ക് വിളിച്ചു ചെല്ലാനുള്ള കേന്ദ്രമാണത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാന്മാരാണ് ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ തങ്ങൾ. സുയൂത്തി ഇമാമതങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഗ്രന്ഥമെഴുതിയ മഹാനാണ്. ഇന്ന് ചില ആളുകൾ പൊതുമാധ്യമങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളുടെ ബഹുമാനത്തെ ചോദ്യം ചെയ്യാൻ വരുന്നവരുണ്ട്. എന്നാൽ അതിന് മറുപടിയായി ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേര് അന്നബിയു വാലിദാഹുൽ കരീമാനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ബഹുമാന്യരായ മാതാപിതാക്കളും എന്നാണ്. ആ ഗ്രന്ഥത്തിൽ മഹാന്മാരായ മുൻഗാമികളുടെ ഉദ്ധരണികളും ഖുർആൻ വ്യാഖ്യാനങ്ങളും എല്ലാം ക്രോഡീകരിച്ചു വെച്ച ശേഷം അദ്ദേഹം ഒരു കവിത കൊണ്ടുവരുന്നുണ്ട്. ആ കവിതയിലുള്ളത് എന്താണെന്ന് അറിയുമോ? ഖുലിഖ്തി ആമിനതൻ വളഅതി അമീന. ആമിന റളിയല്ലാഹു എന്നെ വിളിച്ചിട്ട് പറയാണ്, ആമിനയായി പടക്കപ്പെട്ട ഭവതി വളഅതി അമീന, അൽ അമീൻ എന്ന പൊന്നുമോനെ പ്രസവിച്ചില്ലേ? എന്നിട്ട് മഹാനരായ ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി സൗദി അറേബ്യയിലെ ഇൻഫർമേഷൻ മിനിസ്റ്റർ ആയിരുന്നു. നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ പണ്ഡിതനാണ്. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ചരിത്രം എഴുതിയ, നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ അവതരിപ്പിച്ച, കേരളത്തിലും അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. കോഴിക്കോട് ഇഖ്റ ഹോസ്പിറ്റൽ അദ്ദേഹത്തിന്റെ ചാരിറ്റി വിങ്ങിൽ നിന്നുണ്ടായതാണ്. അങ്ങനെയെല്ലാമുള്ള ലോക പ്രസിദ്ധനായ സൗദി അറേബ്യയിലെ മുൻ മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ രചനയിൽ എഴുതി വെച്ച ഒരു വരിയാണ്. ترجوه أمته وتيأس أمه حاشاه وهو ببرها يصينا. ഇതെന്തൊരു അത്ഭുതമാണ്! പുതിയ കാലത്ത് ആവശ്യമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് ചർച്ച എടുത്തു കൊണ്ടുവരുന്ന ആളുകൾ, അവർക്കതിന്റെ താല്പര്യം എന്താണ്? ഞങ്ങൾ വലിയ വിജ്ഞാനികളാണെന്ന ജാടയും നാട്യവും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ, വിശ്വാസി ലോകത്തിന്റെ പവിത്ര ഹൃദയങ്ങളെ കളങ്കപ്പെടുത്താൻ അല്ലാതെ മറ്റെന്ത് താല്പര്യമാണ് അവർക്കുള്ളത്? എന്നാൽ അവരോട് പറയട്ടെ, തർജൂഹു ഉമ്മതഹു, നിങ്ങൾ പ്രതീക്ഷ വെക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തായ കാരണത്താൽ ജയിക്കുമെന്നല്ലേ? നമ്മൾ ജയം പ്രതീക്ഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടേക്കാം. ഇതല്ലേ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ? വതയ്അസു ഉമ്മഹു. എന്നിട്ട് ആ ഹബീബായ തങ്ങളുടെ ഉമ്മയെ നിരാശപ്പെടുത്തുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? ലാക്കിം ബി ബത്നിക്കി കൗവനത്ത് തക്വീന. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരഭാഗങ്ങളെല്ലാം രൂപപ്പെട്ട് ഭാവപ്പെട്ട് വന്നത് ആ പ്രിയപ്പെട്ട ആമിന ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്നല്ലേ? ഈ ലോകത്തെ ഏറ്റവും പുണ്യമേറിയ സ്ഥലമേതാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമേനി ഉമ്മ വച്ച് കിടക്കുന്ന സ്ഥലമാണ്. കഅബയേക്കാൾ പുണ്യമായ സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം കിടക്കുന്ന സ്ഥലമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അത് ഇജ്മാആണെന്ന് ഇമാമുകൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. ആ നിലക്ക് ശ്രേഷ്ഠമായ സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം കിടക്കുന്ന സ്ഥലമാണ്.
എന്നാൽ ആ ശരീരം രൂപപ്പെട്ടു വന്നത് ആമിന ഉമ്മ റളിയല്ലാഹു അൻഹയുടെ ഗർഭാശയത്തിലല്ലേ? ആ ഗർഭാശയം ഉൾക്കൊണ്ട മഹദി നരകത്തിലാണെന്ന് വാദിക്കുന്ന അഭിനവവാദികളെ, ഹാഷ, ഇതെന്തൊരു അത്ഭുതമാണ്! വഹുവ ബിബിർഹാ യൂസീനാ, ഉമ്മയ്ക്ക് ഗുണം ചെയ്യണമെന്നല്ലേ നിരന്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസീയത്ത് ചെയ്തത്? ആ വസീയത്തിന്റെ ലോകത്തെ മുഴുവനും മറന്നിട്ടാണോ നിങ്ങൾ ഞൊണ്ടി ന്യായങ്ങളുമായി കടന്നു വരുന്നത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് ലോകപ്രസിദ്ധ ഖുർആൻ വ്യാഖ്യാതാവായ ആലൂസി അദ്ദേഹത്തിന്റെ റൂഹുൽ മാനിയിൽ എഴുതിയത് റളിയല്ലാഹു അൻഹുമാ, അങ്ങനെയുള്ള മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞ് മഹാനായ ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി ഗ്രന്ഥം എഴുതുകയാണ്. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ അവസാനിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ എല്ലാ വൈകാരികമായ അവതരണങ്ങളും വരുന്നത് നബി കീർത്തനത്തിലൂടെയാണ്. ലോകത്ത് എഴുതി എഴുതി ആളുകൾ തീരാത്ത ചരിത്രമാരുടേത്, അത് വേറെ ആരുടേതുമല്ല, റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടേതാണ്. ബുറുദ എന്ന ഒരു കാവ്യം, ആ കാവ്യത്തിന് 200 ചില്ലാനം വരുന്ന വ്യാഖ്യാനം ഇനിയും ആളുകൾ എഴുതുകയാണ്. എന്തിനാണ് ഈ അറബ് ലോകത്തിനിയും ബുറുദയ്ക്കൊരു വ്യാഖ്യാനമെന്ന് ചിലർ അത്ഭുതപ്പെടുമ്പോഴാണ്, ഇതൊരു രചനയ്ക്ക് വേണ്ടിയുള്ള രചനയല്ല, ആളുകൾക്കറിയാത്തത് പറഞ്ഞു കൊടുക്കാനുള്ള രചനയല്ല, ഇത് അനുരാഗത്തിന്റെ ഒരു സമർപ്പണമാണ്, ഇതൊരു സ്നേഹത്തിന്റെ ആവിഷ്കാരമാണ്. അതാണ് മഹാനായ ബൂസീരി ഇമാമു തങ്ങൾ പറഞ്ഞത്, ഫമാ തതാവല ആ മാലുൽ മദീഹില മാഫീഹി മിൻ കറമിൽ അഖ്ലാഖി വശിയമി. ഹബീബായ തങ്ങളുടെ മദ്ഹുജുല്ലി ഒന്ന് തീർക്കണമെന്ന് ആരാര് വിചാരിച്ചാലും ഒരാൾക്കും അത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ഇമാമെ അഹമ്മദ് റിളാ ഖാൻ തങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ കടന്നുപോയത്. മഹാനവറുകൾ ഒരുപാട് അനാലിറ്റിക്കൽ പ്രസന്റേഷനുകൾ നബി ജീവിതത്തെ കുറിച്ച് നടത്തി. അവസാനം ആസ്വാദനത്തിന്റെ ലോകത്ത് കടന്നപ്പോൾ ഷറഹെ സലാമെ റസയൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അറിയാം, മഹാനവർകൾ പരിഭ്രമിച്ചു നിൽക്കുകയാണ്, എന്താണ് നബിതങ്ങളെ കുറിച്ച് പറയേണ്ടത്? അവസാനം മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ അവയവങ്ങളെയും ഓരോ അവസ്ഥകളെയും ഓരോ പ്രത്യേകതകളെയും എടുത്തിട്ട് ലാക്കോ സലാം, ലക്ഷോപലക്ഷം സലാം, അവിടെയാണ് മഹാനവറുകൾ പറഞ്ഞത് ഷാഫിഈ മാലിക് അഹ്മദ് ഇമാമേ ഹനീഫ് ചാർബാഗേ ഇമാമത്ത് പേ ലാക്കോ സലാം. ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹും അഹ്മദ് ബിൻ ഹംബൽ തങ്ങളും ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങളും ഇവർ നാല് പൂന്തോട്ടങ്ങളാണ്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജ്ഞാന സാമ്രാജ്യത്തിലെ ശകലങ്ങൾ കൊണ്ടുവന്നതാണ്. അവരുടെ സന്നിധാനത്തിൽ വെച്ചും ഞാൻ പറയട്ടെ, ലാക്കോ സലാം, ലക്ഷോപലക്ഷം സലാം. ഇത് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ അറബ് ഉറുദു ലോകത്തെ ചില കാവ്യലോകത്തിന് തോന്നി, ഹബീബായ തങ്ങൾക്ക് ഇനിയും സലാത്ത് ചൊല്ലണം. എന്നിട്ട് അവർ ചൊല്ലാൻ തുടങ്ങി, ഇനായത്ത് പേ കറോറോ സലാം. പരകോടി സലാമുകളാണ് ഞങ്ങൾക്ക് മദീനയിലേക്ക് അയക്കാനുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് എന്തു പറഞ്ഞാലും എവിടെയും എത്തുകയില്ല. ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം എത്രയെത്ര പരകോടി ജനങ്ങളാണ് സ്വലാത്ത് ചൊല്ലുന്നത്. കഴിഞ്ഞ സ്നേഹപ്രപഞ്ചത്തിൽ
ജിദ്ദയിൽ നിന്നൊരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ ഒരു കൊല്ലത്തിനിടയിൽ ഇത്ര സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, അതൊന്ന് ദുആ ചെയ്യണം. ഇന്ന് അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, കഴിഞ്ഞ സ്നേഹപ്രപഞ്ചം മുതൽ ഇതുവരെ 12 ലക്ഷത്തിൽ പരം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, ഇങ്ങനെ എത്രയെത്ര കോടിക്കണക്കിന് ജനങ്ങളാണ് സ്വലാത്ത് കൊണ്ട് അങ്ങേയറ്റത്തെ രസം കാണുന്നത്. ജീവിച്ചിരിക്കുന്നവരായതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ ആളെനിക്ക് നേരിട്ടറിയുന്ന ആളാണ്. അയാളുടെ ജീവിതത്തിൽ നിരന്തരമായി സ്വലാത്ത് ചൊല്ലുന്ന ആൾ ജിദ്ദയിൽ നിന്നൊരൽപ്പം ഒഴിവ് കിട്ടിയാൽ നേരെ മദീനയിലേക്ക് പോകും. എല്ലാ സങ്കടങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ ചെന്ന്, ജീവിച്ചിരിക്കുന്ന ഒരാളോട് എങ്ങനെ പറയുമോ അങ്ങനെ പറയുന്ന ഒരാളാണ്. അല്ലാഹു അദ്ദേഹത്തെയും നമ്മയും ഒക്കെ സ്വീകരിക്കട്ടെ. അവരീ ഒരു ലോകത്ത് ജീവിക്കുകയാണ്. ഈ സ്നേഹപ്രപഞ്ചത്തെ ഒരുപക്ഷെ അദ്ദേഹം ജിദ്ദയിൽ നിന്ന് കേൾക്കുന്നുണ്ടാകും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങളെ എല്ലാത്തിനേക്കാളും സ്നേഹിക്കുന്ന എത്രയെത്ര ആളുകൾ, പ്രിയമുള്ളവരെ, ഇതുപോലെ സ്നേഹ സമക്ഷങ്ങളെ, പരകോടി ഹൃദയങ്ങളെ സ്വീകരിച്ച ഒരു നേതാവിനെ ലോകത്തെവിടെയും കാണാനില്ല. ആ ഹബീബായ തങ്ങളെ, ആയാത്തു ഹഖിം മിന റഹ്മാനി മുഹദസതുൻ قَدِيمَةٌ صِفَةُ الْمَوْصُوفِ بِالْقِدَمِ. ഇമാം ബൂസൈർ റളിയല്ലാഹു അൻഹു ഈ രണ്ട് വരികൾ തമ്മിൽ കൗതുകകരമായ ഒരു യോജിപ്പിനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ അടുത്ത ദിവസം കടക്കാം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബീ വസല്ലമ തങ്ങളെ ആരാരും അദ്ഹ പറഞ്ഞിട്ടുണ്ടോ ആർക്കും തീർക്കാനായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്താകുന്ന ഖുർആനിനെ ആശയ സമർത്ഥനത്തോടെ വളരെ കൗതുകകരമായി അവതരിപ്പിക്കുന്നുണ്ട്. പറഞ്ഞു വന്നത് ഇമാം അഹമ്മദ് റളാ ഖാൻ തങ്ങൾ വിവരാടിസ്ഥാനത്തിലുള്ള സ്ഥിതി വിവരങ്ങൾ പറഞ്ഞ് അവസാനം നബി കീർത്തനത്തിന്റെ ലോകത്ത് നിൽക്കുമ്പോൾ തങ്ങളുടെ ഇമയും തങ്ങളുടെ കണ്ണും അവിടുത്തെ തിരുപാദങ്ങളും തിരുനേത്രങ്ങളും ഭാവങ്ങളെല്ലാം ലക്ഷോപലക്ഷം സലാത്ത് സലാമുകൾ ചൊല്ലുകയാണ്. ആ ഇമ അഹമ്മദ് റളാ ഖാൻ തങ്ങൾ അവിടുന്ന് പറഞ്ഞുപോയി, ഇതൊരു സ്നേഹത്തിന്റെ ആവിഷ്കാരമാണ്, ഇത് നിയമത്തിന്റെ ലോകത്തിന്നല്ല ഞാൻ സംസാരിക്കാൻ പോണത്. മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് വേണ്ടി നിങ്ങൾ കബർ കുഴിക്കുമ്പോൾ 6 അടി ആഴ്ചയിൽ പോരാ, എന്റെ കബറിന്റെ താഴത്തെ കുഴി നിൽക്കാൻ മാത്രമുള്ള ആഴത്തിൽ കുഴിക്കണേ. ചോദിച്ചു, എന്തിനാണ് അങ്ങനെ ഒരു വസീയത്ത് ചെയ്യുന്നത്? ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, നാളെ കബറിലേക്ക് കൊണ്ടുവച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കപ്പെടുമ്പോൾ എനിക്കൊന്ന് എഴുന്നേറ്റു നിൽക്കാനാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദര സൂചകമായി എനിക്കൊന്ന് നിൽക്കാനാണ്. പ്രിയമുള്ളവരെ, അതൊരു അനുരാഗത്തിന്റെ ലോകത്തെ വർത്തമാനമാണ്. കാരണം അവർ ഓരോ നിമിഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നു. ഇസ്ഹാഖ് മേ പോഷീദ ഹേ ഗോഹറേനായാബ്, മദീനയുടെ മണ്ണിൽ ചെല്ലുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവിടെ ഒന്ന് കൃത്യമായി നടക്കുക? രത്നങ്ങളാണല്ലോ ഇതിൻ്റെ ഉള്ളിലുള്ളത്, ഈ മണ്ണിൽ ഓരോന്നും ഒളിച്ചു കിടക്കുന്നത് രത്നങ്ങളാണല്ലോ. മഹാനായ ഇമാമുൽ അലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പാതിരാവിന്റെ പഴുതിൽ ഇരുന്നു കൊണ്ട് യാ സയ്യിദ സാദാതി ജിതുക ഖാസിദ അർജൂ റിളാക വ അഹ്തമി ബിഹിമാക,
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചൊല്ലി. ലോകം മുഴുവനുമുള്ള മാദിഹീങ്ങൾ എടുത്തു ചൊല്ലുന്ന കവിതയാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിലേക്ക് ചെല്ലാൻ ഒരുങ്ങുകയാണ്. അങ്ങനെ മഹാനവറുകൾ ചൊല്ലി ചൊല്ലി അന താമിഉം ബിൽ ജൂദി മിൻക വലം യകുൻ ലി അബി ഹനീഫത ഫിൽ അനാമി സിവാക. എനിക്ക് പ്രതീക്ഷയായി വേറെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു ചെന്ന മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഈ കവിത ചൊല്ലിയിട്ട് മദീനയിലേക്ക് ചെല്ലുമ്പോൾ, അതാ മദീനയുടെ പള്ളിയുടെ അടുത്ത് ചെല്ലുമ്പോ മുഅദ്ദിനിങ്ങനെ ചൊല്ലുകയാണ്, യാ സയ്യിദ സാദാതി ജിഅതുക ഖാസിദ അർജൂ റിളാക വ അഹ്തമി ബിഹിമാക. അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. ഇതെന്താണ് ഇന്നലെ രാത്രിയിൽ ഞാൻ മുത്തുനബി തങ്ങളുടെ മദ്ഹ് കോർത്തത്? മദീനത്തെ പള്ളിയിലെ മുഅദ്ദിൻ ഇങ്ങനെ ചൊല്ലുകയോ? അദ്ദേഹത്തെ സമീപിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ വരികൾ എവിടെ നിന്ന് കിട്ടിയതാണ്? ഈ കവിത എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? മഹാനവറുകൾ പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ ഞാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. തങ്ങളുടെ സന്നിധാനത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ചൊല്ലുന്നത് കേട്ടു, യാ സയ്യിദ സാദാതി ജിഅതുക ഖാസിദ അർജൂ റിളാക വ അഹ്തമി ബിഹിമാക. والله يا خير الخلائق ان لي قلبا مشوقا لا يروم سواك. തങ്ങളെ വേറെ ആരെയും ലക്ഷ്യം വെക്കാത്ത അങ്ങേയറ്റത്തെ അനുരാഗം നിറച്ച ഒരു ഹൃദയം എനിക്കുണ്ട് നബിയേ. തങ്ങളെ മാത്രം ഉന്നം വെച്ച് വന്ന ഹൃദയമാണ് നബിയേ. ഈ ആശയമുള്ള വരികൾ ഇന്നലെ രാത്രിയിൽ ഒരു ചെറുപ്പക്കാരൻ മുത്തുനബി തങ്ങളുടെ സന്നിധിയിൽ നിന്ന് പാരായണം ചെയ്യുന്നത് കേട്ടുപോയി. ഈ മുഅദ്ദിൻ രണ്ടാമതൊന്ന് മുഖമെടുത്ത് അബൂ ഹനീഫ ഇമാമ തങ്ങളോട് ചോദിക്കുകയാണ്, അതല്ല നിങ്ങൾ തന്നെയല്ലേ ആ കവിത ചൊല്ലിയത്? മാഷാ അല്ലാഹ്, മാദിഹീങ്ങളുടെ ആത്മാക്കളുടെ ലോകം അങ്ങനെയാണ്, മാദിഹീങ്ങളുടെ ലോകം അങ്ങനെയാണ്, അർവാഹുകളുടെ ലോകത്തവർ സമ്മേളനത്തിലാണ്, അവര് കണ്ടുമുട്ടുകയാണ്. ബുസീരി ഇമാമ തങ്ങളും അബൂബക്കറുൽ ബഗദാദി തങ്ങളും ഉമറുൽ ഖാദി തങ്ങളും അതുപോലെ അഹമ്മദ് ഷൗഖിയും എല്ലാം ഒത്തുചേരുന്ന ഒരു ലോകമുണ്ട്. ജീവിച്ചിരിക്കുമ്പോഴും നമ്മുടെ ആത്മാക്കൾക്ക് ചെന്നു ചേരാൻ ഒരു ലോകമുണ്ട്. ഒരു ഉദാഹരണം ഇമാം അബ്ദുർ റസാഖ് മുസന്നഫിൽ ഉദ്ധരിച്ചത് പറയട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞു. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലമാണ്. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞു ഉമറുൽ ഫാറൂഖ് തങ്ങൾ മെഹ്റാബിൽ ഇരിക്കുകയാണ്. അലി റളിയല്ലാഹു തലേന്ന് രാത്രിയിൽ കിടന്നത് അതേ മസ്ജിദുൻ നബവിയിലാണ്. അലി റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിൽ കിടന്നുറങ്ങുമ്പോൾ അതാ മഹാനരായ അലി റളിയല്ലാഹു അൻഹു കാണുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവിൽ കാണുന്നു. മസ്ജിദുൻ നബവിയിലെ മിഹ്റാബിൽ നബി തങ്ങളുണ്ട്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പള്ളിയുടെ പുറത്തേക്ക് സുബ്ഹി കഴിഞ്ഞിറങ്ങി വരികയാണ്. അപ്പോഴാണ് ഒരു ഉമ്മ ഒരു കുട്ടയിൽ കാരക്കയുമായി നിൽക്കുന്നു. ആ കാരക്ക അങ്ങ് കൊടുത്തിട്ട് പറഞ്ഞു, അലിയേ ഹാദാ ലിറസൂലില്ലാഹ്, ഇത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളതാണ്. ഞാൻ ആ കാരക്ക കൊണ്ടുപോയി മിഹ്റാബിന്റെ മുമ്പിലുള്ള മുത്തുനബി തങ്ങളുടെ
അന്ന് മിഹ്റാബ് പ്രത്യേക നിർമ്മിതിയല്ല. ഉമർ ബിൻ അബ്ദുൽ അസീദ് തങ്ങളുടെ കാലത്താണ് മിഹ്റാബായി നിർമ്മിച്ചത്. മുത്തുനബികങ്ങൾ ഇമാമായി നിസ്കരിക്കുന്ന സ്ഥലം എന്നേ അതിനർത്ഥമുള്ളൂ. മിഹ്റാബ് എന്ന അർത്ഥവൃത്താകൃതിയിലുള്ള നിർമ്മാണം അത് ബിദ്അത്തുൻ ഹസനത്താണ്. ഇന്ന് ചില ആളുകൾ പലതിനെയും ബിദ്അത്തായി തള്ളുമ്പോൾ ഇത്തരം ചരിത്രങ്ങൾ അവർ മറന്നുപോവുകയാണ്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച സ്ഥലം എന്നേ അതിനർത്ഥമുള്ളൂ. പിൽക്കാലത്താണത് അർത്ഥവൃത്താകൃതിയുള്ള നിർമ്മിതിയാകുന്നത്. മസ്ജിദുൻ നബവിയുടെ മിനാരങ്ങൾ മുത്തുനബി തങ്ങളുടെ കാലത്തില്ലേ ഇല്ല, അത് പിൽക്കാലത്താണ് വരുന്നത്. അതുപോലെ ഏതെല്ലാം നിർമ്മാണങ്ങളാണ് മസ്ജിദുൻ നബവിയിലുണ്ടായത്? ഹിജ്റ 91-ലല്ലേ ആസാറുകളുടെ ഏറെ പള്ളികളും മദീനയിൽ നിർമ്മിക്കപ്പെടുന്നത്? അത് അഞ്ചാം ഖലീഫ എന്നറിയപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീദ് തങ്ങളല്ലേ? ഇന്ന് നമ്മൾ മദീനയിൽ ചെന്നാൽ കാണുന്ന മസ്ജിദുൽ ഖമാമ നിസ്കരിച്ച മുസല്ല മുത്തുനബി തങ്ങൾക്കുള്ള കാലമാണ്. പള്ളി ഉമർ ബിൻ അബ്ദുൽ അസീദ് തങ്ങൾ കൊണ്ടു വന്നതാണ്. മസ്ജിദ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ച സ്ഥലം അന്നേ ഈദ് മുസല്ലയാണ്. പള്ളി ഉമർ ബിൻ അബ്ദുൽ അസീദ് തങ്ങൾ കൊണ്ടുവന്നതാണ്. മസ്ജിദ് ഉസ്മാൻ, ആ പള്ളി ആദ്യം ഉമർ ബിൻ അബ്ദുൽ അസീദ് തങ്ങൾ പണിത സ്ഥലത്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുസല്ലയുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴുള്ള മസ്ജിദ് ഉസ്മാൻ അന്നത്തെ മുസല്ലയുടെ സ്ഥാനത്തല്ല, അതിന്റെ സ്മാരകമാണ്. ഇതെല്ലാം താരിഖു മദീനയിൽ നമുക്ക് വായിക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ അദാ ആ കൊട്ടയിലെ കാരക്കയും കൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ മസ്ജിദുൻ നബവിയുടെ വാതിൽക്കൽ നിൽക്കുന്ന ഉമ്മ അലിയാര് തങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഹാദാ ലി റസൂലില്ലാഹ് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കണം. അലിയാരെ അലി റളിയല്ലാഹു അൻഹു അത് വാങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഹ്റാബിന്റെ മുമ്പിൽ കൊട്ടയുടെ രണ്ട് ഭാഗവും പിടിച്ചുകൊണ്ട് വന്നിങ്ങനെ കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വാങ്ങുന്നതിന് മുമ്പ് ഒരു കാരക്കെടുത്ത് എന്റെ വായിലേക്ക് വെച്ചു തന്നു. നല്ല രുചിയുള്ള കാരക്ക. കിനാവിൽ അലിയാര് തങ്ങൾ കാണുകയാണിത്. അലിയാര് തങ്ങൾ കനവിൽ കാണുകയാണ് മസ്ജിദുൻ നബവിയിൽ. കുറച്ചു കഴിഞ്ഞുണർന്നപ്പോൾ ആ കാരക്കയുടെ മധുരം വായിൽ നുണയുന്നുണ്ട്. ആരോടും പറഞ്ഞില്ല, ആരോടും ഈ കഥ പങ്കുവച്ചില്ല. അന്നത്തെ രാവിലെ ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിലെ ഇമാമാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു മിഹ്റാബിലുണ്ട്. അലി റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതാ ഒരു ഉമ്മ ഒരു കൊട്ടയിൽ കാരക്കയുമായി വരുന്നു. വന്നിട്ട് പറഞ്ഞു, ഹാദാ ലി ഉമർ ബിനുൽ ഖത്താബ്, ഇത് ഉമർ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീന് നൽകണേ. ആ കൊട്ടയും കൊണ്ട് ഞാൻ നേരെ പോയി മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കൊണ്ടു എന്ന് കാണിച്ചു കൊടുത്തു. വാങ്ങുന്നതിന് മുമ്പ് ഒരു കാരക്കെടുത്ത് എന്റെ വായിലേക്ക് വെച്ചു തന്നു. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ദുഖുതു കമാ ദുഖുതുൽ ബാരിഹത മിൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നലെ രാത്രിയിൽ തന്നപ്പോഴുള്ള അതേ മധുരം തന്നെ. ആ കാരക്ക ഞാനങ്ങ് നുണഞ്ഞപ്പോൾ ഇന്നലെ രാത്രിയിൽ കനവിൽ മുത്തുനബി തങ്ങൾ തന്ന അതേ ടേസ്റ്റുണ്ട്. ഞാൻ ഉമർ തങ്ങളോട് പറഞ്ഞു, എനിക്കൊരെണ്ണം കൂടി വേണം. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിച്ചു, മോനെ അലിയേ, ഇന്നലെ രാത്രിയിൽ മുത്തുനബി തങ്ങൾ ഒരെണ്ണമല്ലേ തന്നുള്ളൂ, പിന്നെ ഞാനെങ്ങനെ രണ്ടെണ്ണം തരാനാണ്?
അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഇന്നലെ രാത്രിയിൽ ഞാൻ എൻ്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട കാര്യമോ, അവിടുന്ന് എനിക്ക് കാരക്ക തന്ന കാര്യമോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അവിടുന്ന് അറിയാൻ കഴിഞ്ഞത്? ആരു പറഞ്ഞു നിങ്ങളോട്? എങ്ങനെ അറിഞ്ഞു നിങ്ങൾ? ഉടനെ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, അതേ അല്ലർവാഹു ജുനൂദും മുജന്നദാ, നമ്മുടെ എല്ലാവരുടെയും ആത്മാക്കൾ ഒരേ ലോകത്തെ സന്നദ്ധ സേനയാണ്, അവരിതെല്ലാം അറിയുന്നുണ്ട്. ഈ ത്വയ്ബയുടെ ചാരത്ത് നടക്കുന്ന ഈ പ്രകീർത്തനത്തിന്റെ വേദി ഇൻഷാ അല്ലാഹ് ആത്മാക്കളുടെ ലോകത്ത് സ്വാലിഹീങ്ങൾ അറിയുന്നുണ്ട്. അല്ലാഹു തആല തൃപ്തിപ്പെടുന്ന വിധത്തിലാക്കി തരട്ടെ. പ്രിയമുള്ളവരെ, അങ്ങനെ മാദിഹീങ്ങൾക്കൊരു ലോകമുണ്ട്, മുഹിബ്ബീങ്ങൾക്കൊരു ലോകമുണ്ട്. ഈ ലോകത്തെ ജഡങ്ങളുടെ ലോകമല്ല അത്, ഈ ലോകത്തെ ശരീരത്തിന്റെ ലോകമല്ല അത്, ആത്മാവിന്റെ വിലാസങ്ങൾ അടയാളപ്പെടുന്നൊരു ലോകമുണ്ട്. നമുക്ക് ഈ കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ലേ അറിയൂ, കൽബുകൊണ്ടുള്ള കാഴ്ച അറിയില്ലല്ലോ, നമുക്ക് നാവുകൊണ്ടുള്ള സംസാരമല്ലേ അറിയൂ, ഹൃദയം കൊണ്ടുള്ള സംഭാഷണം അറിയില്ലല്ലോ, നമുക്ക് ഈ ശരീരത്തിന്റെ വ്യവഹാരമല്ലേ അറിയൂ, ആത്മാവിന്റെ വ്യവഹാരം അറിയില്ലല്ലോ. അതല്ലേ സഹലു ബിൻ അബ്ദില്ലാഹി തുത്തുരി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞത്, അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ എന്ന് ഞാനങ്ങ് ചൊല്ലാൻ തുടങ്ങിയപ്പോൾ എന്റെ സിർറിനതിന്റെ മധുരം അനുഭവിക്കാൻ തുടങ്ങി. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആത്മാവിന്റെ ഒരു ലോകമുണ്ട്, അത് അല്ലാഹുവിലേക്ക് അടുക്കുന്ന ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കുന്ന സ്വലാഹിയത്തിന്റെ അഹ്ലികാർക്ക് അതിനൊരുപാട് പറയാനുണ്ട്. നമ്മൾ പൊട്ടന്മാരായതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. നമുക്ക് ഈ കണ്ണിന്റെ കാഴ്ചയും കാതിന്റെ കേൾവിയും ശരീരത്തിന്റെ വ്യവഹാരവുമല്ലാതെ ആത്മാവിന്റെ ദൃഷ്ടിയെക്കുറിച്ച് വല്ലതും അറിയുമോ? അങ്ങനെയൊന്ന് കൽബ് തുറന്നു കിട്ടിയാൽ ഇമാമുന റാസി തങ്ങൾ തസീറുൽ കബീറിൽ സൂറത്തുൽ ഫാത്തിഹയുടെ വ്യാഖ്യാനത്തിൽ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസാലി തങ്ങളൊക്കെ പറഞ്ഞതുപോലെ, ഒരാളുടെ ഹൃദയം അങ്ങ് കണ്ണാടിയായി മാറുമ്പോൾ ലോകത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ അതിൽ പ്രതിബിംബിക്കുന്ന കാഴ്ചകൾ വരുമ്പോൾ അവരുടെ കാഴ്ച നമ്മളെ പോലെയല്ല. അവരുടെ കാഴ്ച നമ്മുടെ കാഴ്ചയല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിക്കുന്ന സ്വാലിഹീങ്ങളിൽ കുറെ പറഞ്ഞിട്ടെന്തു കാര്യം? ആ പറയുന്നതിനൊരു സാരം വരണം, അതിനൊരു ഉള്ളു വരണം, അതിനൊരു ആത്മാവ് വരണം, അതിനൊരു സ്വീകാര്യത വരണം. അവസാനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുദ്ദാഹി ത്വാഹ ലഹിഖാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് സ്നേഹിച്ച സ്വാലിഹീങ്ങളുടെ ഗണത്തിൽ ഞങ്ങളെ ഒന്ന് ചേർത്തു തരണം അല്ലാഹ്. ഞാനിന്ന് നീട്ടിപ്പറയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അതാ നമുക്കൊരൽപ്പം സ്വലാത്തു ചൊല്ലണം. ഓ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നാളെ വെള്ളിയാഴ്ച രാവാണ്, ഇവിടെ നമുക്ക് നന്നായൊന്ന് സ്വലാത്തു ചൊല്ലി ദുആ ചെയ്യണം. നിങ്ങളെല്ലാം ഈ സ്നേഹപ്രപഞ്ചത്തെ സഹായിക്കണം. അക്കൗണ്ടിലൂടെ സഹായിക്കേണ്ടവര് സ്ക്രീനിൽ അക്കൗണ്ട് നമ്പർ കാണുന്നുണ്ട്.
ഗൂഗിൾ പേ നമ്പർ എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ സഹായങ്ങൾ എത്തിച്ചു തരണം. ഈ പരിപാടി നടന്നു പോകാൻ, ത്വയ്ബ സെന്റർ വികസിപ്പിക്കാൻ, ഇതിന്റെ പദ്ധതികളെല്ലാം വളരാൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അല്ലാഹു നമ്മുടെ കൽബെല്ലാം ഒന്ന് നിറച്ചു തരട്ടെ. ഒരാശയേ ഉള്ളൂ, മരിക്കുന്നത് വരെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ മദ്ഹന്ന് പറഞ്ഞു പറഞ്ഞ് അതിലായി ലയിച്ചതിലൊരു വിസാല് കിട്ടണം. അല്ലാഹ് ഞങ്ങളുടെ കൽബൊന്ന് മുനവ്വറാക്കണം. അല്ലാഹ് ഓ പ്രിയമുള്ളവരെ, ഒരു സംഭവം പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. മഹാനരായ ഖിറാഅത്തിന്റെ ലോകത്തെ ഇമാം ഇമാമുൽ കിസായി, ഇൻഷാല്ലാ ഞാൻ ഈ സംഭവം പറഞ്ഞതിന് ശേഷം ആദരണീയരായ ഇസ്ദുദ്ദീൻ ഉസ്താദ് അവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇന്ന് ഈ വേദിയിൽ നിന്ന് നമുക്കെല്ലാം വേണ്ടി ദുആ ചെയ്തു തരും. അൽഹംദുലില്ലാ, ദക്ഷിണ കേരളത്തിൽ വളരെ മാതൃകാപരമായി ദർസ് നടത്തുന്നവരും നമ്മുടെ പ്രസ്ഥാന സ്ഥാപനം മുഴുവൻ സംരംഭങ്ങളുടെയും നേതൃത്വവുമാണ് ഈ ത്വയ്ബ സെന്റർ ഉൾക്കൊള്ളുന്ന ഖാദിസിയയുടെ ഉപാധ്യക്ഷനും കേരള മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ അധ്യക്ഷനും കേന്ദ്ര മുഷാവറ അംഗവും നൂറുകണക്കിന് ആലിമീങ്ങളുടെ ഉസ്താദും എല്ലാമായ ഉസ്താദ് അവർ നമുക്ക് ദുആ ചെയ്തു തരും. ഓ മുഅ്മിനീങ്ങളെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മത് ആര് പറയുന്നു എന്നതല്ല, ഞാനിത് പറയാൻ ഒരു അർഹതയുമുള്ള ആളല്ല. മുൻഗാമികളായ സ്വാലിഹീങ്ങളുടെ ദുആ, ഉസ്താദുമാരുടെ സന്തോഷം, അതല്ലാതെ ഇത് പറയാൻ ഒരു ന്യായവും ഞങ്ങൾക്കില്ല. അല്ലാഹുവേ അവരുടെ ദുആന്റെ ബർക്കത്ത് കൊണ്ട് സാധുക്കളായ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തി തരണേ റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, അറിയുമോ ഖിറാഅത്തിന്റെ ലോകത്തെ വലിയ മഹാനായ ഇമാമുൽ കിസായി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നോക്കിയാൽ കാണാം. അബൂ ജഅഫർ എന്നവർ പറയാണ്, ഒരാൾ കിസായി ഇമാം കിസായി അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരാൾ എൻ്റെ അടുക്കൽ വരാറുണ്ടായിരുന്നു. വയതകല്ലമു ഫീഹി ഫകുന്തു അൻഹാഹു, പലപ്പോഴും വന്ന ആലിമീങ്ങളെ സ്വാലിഹീങ്ങളെ ഗൈബത്ത് പറയുന്ന ചില ആളുകൾ ഉണ്ടാകുമല്ലോ, വസ്തുത അറിയാതെ കുറ്റം പറയുന്നവരുണ്ടാകുമല്ലോ, ചിലരത് കേട്ട് സന്തോഷിക്കും, ചിലർ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് മാറ്റി നിർത്തും. അങ്ങനെ അബൂ ജഅഫർ എന്നവർ പറയാണ്, ഫജാഅനീ ബഅദ അയ്യാമിൻ, കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുക്കലേക്ക് വന്നു. ഫഖാലലീ, അദ്ദേഹം എന്നോട് പറഞ്ഞു, യാ അബാ ജഅഫർ, ഓ അബൂ ജഅഫറേ, റഅയ്തുൽ കിസായിയ ഫിൻ നൗമി അബിയദൽ വജ്ഹി, ഇമാം കിസായി എന്നവരെ നല്ല പ്രസന്ന മുഖരായി ഞാൻ കണ്ടു. ഫഖുൽതു, ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, എന്താണ് നിങ്ങളോട് അല്ലാഹു എങ്ങനെ പെരുമാറി, അഥവാ മരണാനന്തരമുള്ള കാഴ്ചയാണ്. ഇമാം കിസായി എന്നവർ ഖുർആനിലെ 7 ഖുറാഇകളിൽ ഒരു കാരിയാണ്, ഖുർആൻ പാണ്ഡിത്യത്തിലെ അത്യുന്നത നേതാവാണ്. ഇമാമുന ഷാഫിഈ തങ്ങൾ മഹാനവറുകളുടെ ബഹുമാനം എണ്ണി എത്രയാണ് പറഞ്ഞിട്ടുള്ളത്. അതേ മഹാനരായ കിസായി എന്നവരോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ മരണാനന്തരം അല്ലാഹു എങ്ങനെയാണ് നിങ്ങളെ സ്വീകരിച്ചത്? ഉടനെ അവിടുന്ന് പറഞ്ഞു, ഗഫറലീ ബിൽ ഖുർആൻ, അല്ലാഹു തആല ഖുർആനിന്റെ മഹത്വം കൊണ്ട് എനിക്ക് പുറത്തു തന്നു. അന്നീ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. ഫഖാലലീ, ഇത് ജീവിതകാലത്ത് കണ്ട സംഭവമായി ഇമാം ഖതീബുൽ ബഗ്ദാദി അവിടുത്തെ താരിഖിൽ എഴുതിയിട്ടുണ്ട്. വ്യത്യസ്ത നിവേദനങ്ങൾ ഈ വിഷയത്തിൽ കാണാം. ഏതായാലും ഇമാമുൽ കിസായി എന്നവര് കണ്ട
കാഴ്ച പറയുകയാണ്. എന്നോട് ചോദിച്ചു, അന്തൽ കിസായി, നിങ്ങളാണോ കിസായി എന്നാൽ, ഫഖുൽതു നഅം യാ റസൂലല്ലാഹ്, അതെ അല്ലയോ അല്ലാഹുവിൻ്റെ ദൂതരെ, ഞാൻ തന്നെ. നിങ്ങളാണോ എൻ്റെ ഉമ്മത്തിന് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്താൽ, അതെ ഞാൻ തന്നെയാണ് നബിയെ. എന്നോട് പറഞ്ഞു, ഇഖ്റാ, അല്പമൊന്ന് ഖുർആൻ ഓതിയേ എന്നെന്നോട് പറഞ്ഞപ്പോൾ മഹാനരായ ഇമാമുൽ കിസായി തങ്ങൾ പറയാണ്, ഞാൻ എന്താണ് ഓതേണ്ടത് നബിയെ, ഞാൻ എന്താണ് ഓതേണ്ടത്? ഖതീബുൽ ബഗ്ദാദി തങ്ങളുടെ മറ്റൊരു നിവേദനത്തിൽ കാണുന്നത്, എനിക്ക് വേറെ ഒന്നും അപ്പോൾ ഓർമ്മ വന്നില്ല, എനിക്കപ്പോൾ ഓർമ്മ വന്നത് വസ്സാഫാതി സഫാ എന്ന സൂക്തങ്ങളാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ അങ്ങ് ഓതി വസ്സാഫാതി സഫാ ഫസ്സാജിറാതി സജ്റ فالتاليات ذكرا ان الهكم لواحد എന്നിങ്ങനെ ഞാൻ സൂറത്തു സഫാത്ത് ഓതി ഫളറബ ബിയദിഹി കതിഫി അപ്പോൾ എൻ്റെ ചുമലിൽ അവിടുത്തെ തിരുകരം കൊണ്ടൊന്ന് അടിച്ചു വഖാല എന്നിട്ട് എന്നോട് പറഞ്ഞു ലൗബാഹിയൻ നബികൽ മലായികത നിങ്ങളെ കൊണ്ട് ഞാൻ നാളെ എൻ്റെ മലക്കുകളോട് അഭിമാനം പറയും, പെരുമ പറയും, എൻ്റെ അനുയായികളിലെ ഒരാൾ അതേ കിസായി അബൂ ഹംസ ഖുർആൻ ഓതുന്നത് കേട്ടില്ലേ, എൻ്റെ മേൽ അവതരിപ്പിച്ച ഖുർആൻ അത് കണ്ടില്ലേ, പാരായണം ചെയ്യുന്നു, അതെത്ര ചിട്ടയോടെയാണ് ഓതുന്നത്, എത്ര ചിട്ടയോടെയാണ് പഠിപ്പിക്കുന്നത്. മറ്റു ചില നിവേദനങ്ങളിൽ ഈ സൂറത്ത് ഓതിയപ്പോൾ ഇത് ഒഴിവാക്കാൻ പറഞ്ഞതും അതുപോലെ ശബ്ദോടുകൂടി ഓതാൻ പറഞ്ഞതും ഖതീബുൽ ബഗ്ദാദി തങ്ങൾ തന്നെ ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം പറഞ്ഞ് ഇമാമുൽ കിസായി റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ അധ്യാപനം നടത്തിയതിൻ്റെ ബഹുമാനം പറഞ്ഞു ഇമാമവർകൾ. ഇങ്ങനെ ആയിരക്കണക്കിന് ഇമാമിങ്ങൾ മുത്തുനബിതങ്ങളുടെ ദർശനം കിട്ടി, അവിടുത്തെ അംഗീകാരം നേടി, നാളെ പരലോകത്ത് വരുമ്പോൾ സാധുക്കളായ ഞങ്ങൾക്ക് അവരെ പറഞ്ഞതല്ലാതെ, അവരുടെ സംഭവം എടുത്തുദ്ധരിച്ചതല്ലാതെ, അവരുടെ ചരിത്രം വായിച്ചതല്ലാതെ, അവരുടെ ആത്മീയത ഞങ്ങളുടെ കയ്യിലില്ല, അവരുടെ ഇൽമ് ഞങ്ങളുടെ കയ്യിലില്ല, അവരുടെ വറ ഞങ്ങളുടെ കയ്യിലില്ല, തെറ്റു ചെയ്യാത്ത അവയവങ്ങളില്ല. ഓ എൻ്റെ മുഹിബ്ബീങ്ങളെ, ലോകത്തിൻ്റെ നാനാദിക്കിലിരുന്ന് ഈ മഹബ്ബത്തിൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, ഇത് കുറെ ഇൽമ പറയാനുള്ള വളല്ല, വിവരം തരാൻ ഒരു പണ്ഡിതനല്ല ഞാൻ, വിജ്ഞാനങ്ങൾ നുകരാനുള്ള ഒരു അലിമല്ല ഞാൻ, ഇതൊരു മൗലിദാണ്, ഇതൊരു മദ്ഹാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒച്ചത്തിൽ പാരായണം ചെയ്യുന്ന ആളെന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടൊരു രക്ഷ വേണം. ഈ ലോകത്തെ അംഗീകാരമല്ല, ആരുടെയും സ്വീകാര്യതയല്ല. നാളെ സാഹിബുൽ താജായ, സാഹിബുൽ മിറാജായ, സാഹിബുൽ ബുറാഖായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാദിഹീങ്ങളുടെ ലോകത്തിൽ അവരുടെ ചാരത്ത് ഒരുപാട് ലക്ഷക്കണക്കിന് മഹാന്മാർ വന്നു ചേരുമ്പോൾ, ഇവൻ എൻ്റെ മദ്ഹ് പറഞ്ഞ ആളാണ്, ഇവൻ എൻ്റെ ചരിത്രം എടുത്തു പറഞ്ഞ ആളാണ് എന്ന നിലക്കൊന്ന് കൈപിടിച്ചു കിട്ടിയാൽ, മാതാപിതാക്കൾ ഉസ്താദുമാര് ഭാര്യ സന്താനങ്ങൾ സ്നേഹജനങ്ങളെല്ലാം അടക്കം നാളെ മുദ്ദാഹി ത്വഹാ
അവിടൊന്ന് ചേർന്ന് കിട്ടാനുള്ള പൂതിയല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്കില്ല. ഈ മദ്ഹിലായൊന്ന് മരിക്കണമെന്നല്ലാതെ വേറെ മോഹങ്ങളില്ല. ഈ ലോകത്തതെല്ലാം നാളെ തീരുമെന്നറിയാം. അല്ലാഹുവേ, ഈ ലോകത്തെ ഒരു നിഅമത്തിനോടും ഞങ്ങളുടെ കൽബിൽ ഇഷ്ഖ് വെച്ച് നിന്റെ ഹബീബിനോടുള്ള ഇഷ്ഖ് നീക്കം ചെയ്യല്ലേ അല്ലാഹ്. ഇവിടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും നീ തന്നു, നല്ല ഭവനങ്ങൾ തന്നു. ഇതുകൊണ്ടൊന്നും ആഖിറത്തിലേത് നീ നിഷേധിക്കല്ലേ അല്ലാഹ്. ഇവിടുത്തെ ഒരു നിഅമത്തിനോടും ഞങ്ങളുടെ കൽബിൽ ഇഷ്ഖ് വെച്ചേക്കല്ലേ അല്ലാഹ്. അല്ലാഹ്, എല്ലാ ഹുബ്ബുകളും നിന്നോട് നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേർത്ത് അതിലായൊന്നും ലയിച്ച് ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖമൊന്ന് കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം എന്തിനൊരുപാട് ഇവിടെ ജീവിക്കണം. അതാ അല്ലദീന മാത്തൂഫി സിന്നിൽ അശുദ്ധി എന്ന് ഇമാമിങ്ങൾ എഴുതിയൊരു ഗ്രന്ഥമുണ്ട്. 30 വയസ്സിനുള്ളിൽ മരിച്ചുപോയ ഇമാമിങ്ങളുടെ ചരിത്രമാണ്. അതിലെത്ര സഹാബികളുണ്ട്, അതിലെത്ര ഇമാമുകളുണ്ട്. ആ 30 വയസ്സിന്റെ ഉള്ളിൽ അവരെല്ലാം നേടിപ്പോയി. നബവി ഇമാമു തങ്ങൾ 40 വയസ്സുകൊണ്ടെല്ലാം നേടിപ്പോയി. ഇമാമുൽ ഷാഫി തങ്ങൾ 50കളിൽ മാത്രം ജീവിച്ച് എല്ലാം നേടിപ്പോയി. അവിടുത്തെ റിസാല തന്നെ ലോകാത്ഭുതമായി ഇന്നും നിൽക്കുന്നു. വായിക്കുമ്പോഴെല്ലാം അറിസാലയിലെ സെന്റൻസുകളല്ല നമ്മളോട് സംസാരിക്കുന്നത്, ഷാഫി ഇമാമ് ജീവനോടെ സംസാരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അതേ എസ്എസ്എഫിന്റെ സെൻസോറിയത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സെൻസോ ഫോറത്തിൽ സാധുക്കളായ ഞങ്ങളൊരു ക്ലാസ് എടുക്കുന്നുണ്ട്. അത് ഷാഫി ഇമാമ് തങ്ങളുടെ അറിസാലെ എടുക്കുന്ന നോക്കുമ്പോൾ മറ്റു ഗ്രന്ഥങ്ങൾ പോലെയല്ല. ഷാഫി ഇമാമ് തങ്ങളുടെ അറിസാല ജീവനുള്ള കിതാബാണ്. സംശയമുള്ള മുസ്ലിയാമാരുണ്ടെങ്കിൽ ഒന്നെടുത്ത് വായിച്ചോ. പാതിരാത്രികളിൽ ഷാഫി ഇമാമ് തങ്ങളുടെ അറിസാല ഒരു 2 വരി വായിക്കുമ്പോഴേക്ക് കിതാബിന്റെ ഇബാറത്തുകളല്ല ഇമാമവകളുടെ സംസാരമാണെന്ന് ഫീലു ചെയ്യുന്നില്ലേ? മുസനീമാമതങ്ങള് 500ലേറെ പ്രാവശ്യം അത് പാരായണം ചെയ്തില്ലേ? എപ്പോഴും പാരായണം ചെയ്യുമ്പോ പുതിയ പുതിയ അർത്ഥങ്ങൾ കിട്ടിയില്ലേ? ജീവനുള്ള കിതാബാണ് ഇമാമുന ഷാഫി തങ്ങളുടെ അറിസാല. ഞങ്ങൾ അവരെ ഇഷ്ടം വെച്ചു പോയി. അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ വായിക്കുമ്പോ അവിടുത്തെ മുസ്നദ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവച്ചത് ഞങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിവുണ്ടായിട്ടല്ല, അഹമ്മദ് തങ്ങളോടുള്ള ഇഷ്ടമാണ്. അല്ലാ, അവരൊക്കെ പോയ വഴിയിൽ ഞങ്ങളെ ഒന്ന് ചേർത്തു തരണം. അല്ലാ, അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബ്.